മുസ്ലിമായ ഒരാൾ ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതിന്റെ ഹുക്കം എന്താണ്? ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട രണ്ട് അഭിപ്രായങ്ങളാണ് ആ വിഷയത്തിൽ നിലനിൽക്കുന്നത്. ഒന്നത് കറാഹത്താണ്. ഫുഖഹാക്കളിൽ ജുംഹൂറിന്റെയും അഭിപ്രായം അതാണ്, അത് കറാഹത്താണ്. രണ്ടാമതൊരു അഭിപ്രായം ആ വിഷയത്തിൽ വന്നിട്ടുള്ളത് അത് കറാഹത്ത് മാത്രമല്ല അത് ഹറാമാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളാണ് ആ വിഷയത്തിൽ നിലനിൽക്കുന്നത്. ഇനി ഇവിടെ എങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ടായി? ഇതിലേതാണ് തെളിവിനോട് കൂടുതൽ അടുത്തുള്ളത്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആദ്യമായിട്ട് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ഹദീസ്, ആ ഹദീസിനെ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ച രീതി. അതിലൊരു ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഅ്കുലു ബിശ്ശിമാല, ഇടത് കൈകൊണ്ട് നിങ്ങൾ തിന്നരുത്. ഫൈന ശൈത്താന യഅ്കുലു വയശ്റബു ബിശ്ശിമാല, തീർച്ചയായും ശൈത്താനാണ് ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്. ഈ ഹദീസിന്റെ ആദ്യത്തെ പ്രയോഗം ലാ തഅ്കുലു ബിശ്ശിമാൽ, ഇടത് കൈകൊണ്ട് നിങ്ങൾ തിന്നരുത് എന്നുള്ളത് നഹിയാണ്. ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ട്. രണ്ടാമതൊരു ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഒന്നാമത്തെ ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു, രണ്ടാമതൊരു ഹദീസ് വന്നിട്ടുള്ളത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അതിൽ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഅ്കുലന്ന അഹദുക്കും ബിശ്ശിമാൽ വലാ യശ്റബന്ന ബിഹാ, നിങ്ങൾ ഇടത് കൈകൊണ്ട് തിന്നുക തന്നെ ചെയ്യരുത്, കുടിക്കുകയും ചെയ്യരുത്. തീർച്ചയായും അവിടെ ലാ എന്നുള്ള വിരോധം നഫി വന്നിട്ടുണ്ട്, നിങ്ങളാരും തീർച്ചയായും നിങ്ങളാരും തിന്നരുത് കുടിക്കരുത് അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. കാരണം ശൈത്താനാണ് ഇടത് കൈകൊണ്ട് കുടിക്കുകയും തിന്നുകയും ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ പിന്നെ ഹദീസിൽ വന്നിട്ടുള്ളത് ലാ തഅ്കുലു ബിശ്ശിമാല്, ഇടത് കൈകൊണ്ട് നിങ്ങൾ തിന്നരുത് എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രയോഗത്തിൽ വന്നത് ലാ യഅ്കുലന്ന അഹദുക്കും ബിശ്ശിമാല വലാ യശ്റബന്ന, അവിടെ തഅ്കീദ് കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ഈ തഅ്കീദ് കൊടുത്ത് വന്നിട്ടുള്ളത് മുസ്ലിമിന്റെ റിപ്പോർട്ട് തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ അതുകൊണ്ട് തിന്നുക തന്നെ ചെയ്യരുത്, കുടിക്കുക തന്നെ ചെയ്യരുത്, തിന്നുകയും കുടിക്കുകയും ചെയ്യരുത്, അവിടെ ശക്തി കൊടുത്തിട്ടാണ് പറഞ്ഞത്. ഈ രണ്ട് ഹദീസ്, ഈ ഹദീസിൽ നഹിയാണ്, വിരോധമാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇടത് കൈകൊണ്ട് കുടിക്കരുത്, ഇടത് കൈകൊണ്ട് തിന്നരുത്, വിരോധമാണ് വന്നത്. ഇനി ഇതിന്റെ വേറെ ചില ഹദീസുകളിൽ ഇതിന്റെ അമ്പ്രം വന്നിട്ടുണ്ട്, ഇതിനെ നേരെ എതിരും പറഞ്ഞത്. ഞാൻ ഈ വിഷയം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ തന്നെ പറയുന്നത്. ഈ പറഞ്ഞ രണ്ട് ഹദീസിന് വിരോധമാണ്, അങ്ങനെ ചെയ്യരുത് എന്നുള്ള വിരോധമാണ്, നഫിയാണ്. ഇനി വായിക്കാൻ പോകുന്ന ഹദീസിൽ വന്നിട്ടുള്ളത് അമ്രാണ്. ആ അമ്ര വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസ്, ഇത് അക്കല അഹദുക്കും ഫലയഖുൽ ബിയമീനി, നിങ്ങൾ ആരെങ്കിലും തിന്നുകയാണെങ്കിൽ വലത് കൈകൊണ്ട് തിന്നണം. വൈദ ശരീഫ ഫലയഖുൽ ബിയമീനി, കുടിക്കുകയാണെങ്കിൽ വലത് കൈകൊണ്ട് കുടിക്കണം. ഫൈന ശൈത്താന യഅ്കുലു ബിശ്ശിമാലിഹി വയശ്റബു ബിശ്ശിമാലിഹി, തീർച്ചയായും ശൈത്താനാണ് ഇടത് കൈകൊണ്ട് കുടിക്കുകയും തിന്നുകയും ചെയ്യും. അപ്പൊ ഈ രണ്ട് ഹദീസിനും തമ്മിലുള്ള മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ രണ്ട് ഹദീസ് ഈ പറഞ്ഞ ഒരു ഹദീസ്, ആദ്യത്തെ രണ്ട് ഹദീസ് നഫിയാണ്, വിരോധം ചെയ്യരുത്. ഈ ഹദീസിൽ വന്നിട്ടുള്ളത് കൽപ്പനയാണ്, വലത് കൈകൊണ്ട് കുടിക്കണം, വലത് കൈകൊണ്ട് തിന്നണം. മനസ്സിലുണ്ടോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും. ഒന്ന് അമ്രാണ്, രണ്ടാമത്തേത് നഹിയാണ്. ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്, സുന്നകളിൽ ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ആ മൂന്ന് ഹദീസ് പറഞ്ഞു. ഒന്ന് അമ്രാണ്, വലത് കൈകൊണ്ട് തിന്നണം എന്നുള്ള കൽപ്പനയും കിട്ടി, ഇടത് കൈകൊണ്ട് തിന്നരുത് കുടിക്കരുത് എന്നുള്ള വിരോധവും കിട്ടി, രണ്ടും വന്നു. അപ്പൊ ഈ വിഷയത്തിൽ വലത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യണം എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അമ്ര വന്നു, ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യരുത് എന്നുള്ള വിരോധം നിശ്ചയം വന്നിട്ടുണ്ട്, നിഷേധവും വന്നിട്ടുണ്ട്. അപ്പൊ അമ്രുണ്ട്, തിന്നണം കുടിക്കണം വലത് കൈകൊണ്ട്, അമ്രുണ്ട്, നഹിയുണ്ട്, ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യരുത് എന്നുള്ള നഹിയുണ്ട്, വിരോധമുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഹദീസുകൾക്ക് പുറമെ മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ളത് സലമത്ത് ബിൻ ലഖ്വാ റളിയല്ലാഹു തആല അൻഹു, അതിൽ അന്ന റജുൽ നഖല ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശ്ശിമാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വെച്ചുകൊണ്ട് ഒരാൾ ഇടത് കൈകൊണ്ട് തിന്നു. ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ബിയമീനിക, നീ വലത് കൈകൊണ്ട് തിന്നു. ഖാല, അയാൾ പറഞ്ഞു, ലാ അസ്തത്വ, എനിക്ക് കഴിയില്ല. ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അസ്തത്വ, ഇതൊരു ദുആയാണ്, അയാൾക്കെതിരെ ദുആ ചെയ്തു, നിനക്ക് ഇനി അതിന് കഴിയാതിരിക്കട്ടെ. ഒരുപാട് ഫായിദകൾ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്. അയാൾ പറഞ്ഞു, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്കെതിരെ ദുആ ചെയ്തു, നിനക്കതിന് കഴിയാതിരിക്കട്ടെ. മാ മനാഹു ഇല്ലൽ കിബർ, അതിന്റെ കാരണം പറഞ്ഞു. അയാൾ എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞത് കിബർ കൊണ്ട് പറഞ്ഞത്. ഈ ഹദീസ് ചെയ്ത ശറഹ് നമ്മൾ വിശദീകരിക്കേണ്ട ഒരു ശറഹ്. ഇപ്പൊ അതാണ് ഹദീസ് തന്നെ വന്നു, മാ മനാഹു ഇല്ലൽ കിബർ, അഹങ്കാരം കൊണ്ടാണ് അയാൾ പറഞ്ഞത്. വലത് കൈകൊണ്ട് തിന്നുന്നതിനെ അയാളെ തടഞ്ഞത് കിബർ മാത്രമാണ്. ഇതിന്റെ റാവി പറയണം,
അതിനുശേഷം സുഹൃദ് വസ്ലമ ദ്വാ ചെയ്തതിനു ശേഷം അയാളുടെ വലതുകൈ പിന്നീട് അയാൾ വായിലേക്ക് ഉയർത്തിയിട്ടു. അത് ഉയർത്താൻ അയാൾക്ക് സാധിച്ചിട്ടില്ല. ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ട്. ഇബ്നു ഉസൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു ദർസിൽ പറയുന്നത് പിന്നീട് ഈ മനുഷ്യന്റെ കൈ കൽ അഫ ഒരു വടി പോലെയായിരുന്നു എന്നുള്ളതാണ് മരണം വരെ. അപ്പൊ ഇതിന്റെ പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് അഹങ്കാരം തന്നെ, കിബർ തന്നെ, പറഞ്ഞാൽ ശരായിട്ടുള്ള ഒരു ഉദറ് കൊണ്ട് അല്ല അയാൾ എന്ത് പറഞ്ഞത്, എനിക്കതിന് കഴിയില്ല, സാധ്യമല്ല എന്നുള്ളത് അയാൾ പറഞ്ഞു. ശരായിട്ടുള്ള ഉദറ് കൊണ്ടായിരുന്നില്ല, വേറെ ചില ഷറുകളൊക്കെ ഈ വിഷയത്തിൽ വന്നിട്ട് അത് നമുക്ക് പിന്നീട് വിശദീകരിക്കും. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള ഹദീസ് ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. അപ്പൊ ഈ ഹദീസിൽ അയാളെ കിബർ കൊണ്ടെന്ന് പറഞ്ഞു, നമ്മളെ മനസ്സിൽ കിബറാണ് പലതും കൊണ്ട് വരത്തിന് എനിക്ക് കഴിയില്ല എന്ന്. അപ്പൊ റസൂലുള്ളാഹി അയാൾക്കെതിരെ പ്രാർത്ഥിച്ചു. ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ചർച്ച വരുന്നത്. ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ പറഞ്ഞു ഈ ആദാബുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇതൊക്കെ എന്താണ്, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള അമ്പറുകളൊക്കെ തന്നെ ആദാബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ആദാബുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ ഒരാൾ ഇടത് കൈകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ അത് കറാഹത്ത് മാത്രം, അത് ഹറാമല്ല എന്നുള്ളത് പറഞ്ഞു. അത് പറഞ്ഞിട്ടുള്ള പല ആളുകളും ഫുഖാഹത്തിൽ ഒരുപാട് ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട്. അത് കറാഹത്ത് മാത്രം, അത് ഹറാമായി തീരുന്നു. ഇനി ശറായിട്ടുള്ള പല ഉദറും, വലത് കൈകൊണ്ട് തിന്നാതിരിക്കാനുള്ള ശറായിട്ടുള്ള പല ഉദറും അയാൾക്ക് ഉണ്ടെങ്കിൽ അതെന്താവില്ല, ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് കറാഹത്ത് പോലും അല്ല എന്നുള്ളത് നബവി സറ മുസ്ലിമിലൊക്കെ വിശദീകരിച്ചു. അതേപോലെ തന്നെ ഇബ്നു ഉസൈമിയ്യ അദ്ദേഹത്തിന്റെ ആദാബിന് ഇത് ആദാബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താവുള്ളൂ, അദബിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത് ഹറാമായി തീരില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ വേറെ പല ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കറാഹത്താണ്, എന്ത് ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യും. എന്നാൽ ഈ ഒരു വിധി മാത്രം നമ്മൾ മനസ്സിലാക്കി പോയി. രണ്ടാമത് പറഞ്ഞൊരു അഭിപ്രായങ്ങളുണ്ട്, ഇത് ഹറാമാണ്. ഈ പറഞ്ഞിട്ടുള്ള ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഉദാഹരണമായിട്ട് ഇബ്നു ഉസൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നത് ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ഹറാം തന്നെയാണ് എന്നാണ്. അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഹറാമാണെന്നുള്ള അഭിപ്രായം. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇത് ഹറാമാണെന്നുള്ള അഭിപ്രായക്കാരൻ. ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് ഹറാമാണ്. ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് ഒരാൾ വലത് കൈ ഇടത് കൈകൊണ്ട് കുടിച്ചാൽ തിന്നാൽ അയാൾ കുറ്റക്കാരനായിട്ട് എന്നുള്ളതാണ്. അതിനവർ പറയുന്ന ചില ന്യായങ്ങളുണ്ട്. ഒന്ന്, അവർ പറയുന്നു ഇത് ആദാബുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹറാം എന്ന് പറയുന്നത്? ആദാബുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാകുമ്പോൾ അത്തരത്തിലുള്ള നഹി അത് കറാഹത്ത് തന്നെയാണ്. പക്ഷെ ഇവിടെ ഇടത് കൈകൊണ്ട് കുടിക്കുന്നതിനെയും തിന്നുന്നതിനെയും പിശാചിലേക്ക്, ഷെയ്ത്താനിലേക്കാണ് ചേർത്തിയിട്ടുള്ളത്. ആ പ്രവർത്തനത്തെ ഷെയ്ത്താനിന്റെ പ്രവർത്തനത്തിലേക്കാണ് ചേർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എന്തായി തീരും, അത് ഹറാമായി തീരും. ഇങ്ങനെ ഷെയ്ത്താനിലേക്ക് ചേർത്തി പറയപ്പെടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അമലുകൾ എന്തായി തീരും, അത് ഹറാമായി തീരും. ഒന്ന്. രണ്ടാമത് ഇബ്നു ഉസൈമിയ്യ പറയുന്ന കാര്യം എന്ന് വെച്ചാല് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഞാൻ പറയുന്നത് ഇതിൽ എന്ത് വരുന്നുണ്ട്, ഒരു പിന്നെ കറാഹത്തിന്റെ വിഷയം മാത്രമല്ല, അല്ലെങ്കിൽ അദബിന്റെ വിഷയം മാത്രമല്ല, ഇതിൽ സുന്നത്തിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു വിഷയം വരും. സുന്നത്തിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് പല ആളുകളും ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്. മൂന്നാമത് അതിലൊരു വിഷയം എന്ന് വെച്ചാൽ ഇതിൽ എന്തുണ്ട്, ഇസ്ലാമിന്റെ ശത്രുക്കളെ തക്രീർ ചെയ്യല്, ഇസ്ലാമിന്റെ ശത്രുക്കളെ തക്രീർ ചെയ്യല്. അതിൽ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ വായിച്ചത് ഇബ്നു ഉസൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, സലമത്ത് ബിൻ അക്ബർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ടല്ലോ, വലത് കൈകൊണ്ട് തിന്നാൻ പറഞ്ഞു, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു, അയാൾക്കെതിരെ പ്രാർത്ഥിച്ചു. ആ പറഞ്ഞിട്ടുള്ള ഹദീസിന്റെ വിശദീകരണത്തിൽ ഇബ്നു ഉസൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നു, വഫി ഹാദാ ദലീലുൻ അലാ വുജൂബിൽ അക്ലി ബിൽ യമീൻ വശ്ർബി ബിൽ യമീൻ, വലത് കൈകൊണ്ട് കുടിക്കണം തിന്നണം എന്നുള്ളതിന് ഈ ഹദീസ് അത് വുജൂബാണ് എന്നുള്ളതിന്റെ തെളിവുണ്ട്. വാനല്ല കിലബിൽ യസാരി ഹറാം, ഇടത് കൈകൊണ്ട് തിന്നുന്നത് ഹറാമാണ് എന്നുള്ളതിനും ഹദീസിന് തെളിവുണ്ട്. യഅസബു അലൈഹിൽ ഇൻസാൻ, ഇടത് കൈകൊണ്ട് തിന്നാൽ മനുഷ്യൻ കുറ്റക്കാരനായി. അതേപോലെ തന്നെ ഇടത് കൈകൊണ്ട് കുടിക്കുന്നതും ഹറാമാണ്. യഅസബു അലൈഹിൽ ഇൻസാൻ, ഇടത് കൈകൊണ്ട് കുടിച്ചാലും അത് അവൻ കുറ്റക്കാരനായി. എന്നിട്ട് ഇബ്നു ഉസൈമിയ്യ പറയണേ ശാബഹു ശൈത്താന വ ഔലിയ അശ്ശൈത്താന, ഇടത് കൈകൊണ്ട് തിന്നുകയും ഇടത് കൈകൊണ്ട് കുടിക്കുകയും ചെയ്യുന്നവനെ ഹദീസിൽ ഉപമിച്ചിട്ടുള്ളത് ഷെയ്ത്താനോടാണ്, കണ്ടോ, ഷെയ്ത്വാനോടാണ് ഉപമിച്ചിട്ടുള്ളത്. എന്നിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ അദ്ദേഹം എടുത്തുതിരിക്കുകയാണ്. എന്നിട്ട് പറയണേ നമ്മൾ കാഫിറുകളിലേക്ക് നോക്കിയാൽ അവരിടത് കൈകൊണ്ട് തിന്നുന്നു, ഇടത് കൈകൊണ്ട് കുടിക്കുന്നു, ആരാണത് ചെയ്യുന്നത്, കാഫിറുകളാണത് ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ഷെയ്ത്താനോട് സാദൃശ്യപ്പെടുന്നത് ആരാണ്, ആരുടെ പ്രവർത്തനമാണ്, കാഫിറുകളുടെ പ്രവർത്തനമാണ്. ഇബ്നു ഉസൈമിയ്യ റഹ്മത്തുള്ളാഹി പറയണം അത് കാഫിറുകളുടെ പ്രവർത്തനമാണ്. എന്നിട്ട് അത് വിശദീകരിച്ചതിന് ശേഷം
അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് മറ്റൊരു ദിവസത്തില് അദ്ദേഹം പറയുന്നത്, ചില ആളുകൾ ഇതിന് ന്യായം പറയുന്നത്, അത് ആ ഗ്ലാസ് മലിനമാകും എന്നുള്ളതാണ്, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നത് മലിനമാകും എന്നുള്ളതാണ്. ഇതിൽ അദ്ദേഹം മൂന്ന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. മൂന്ന് പരിഹാരങ്ങൾ അദ്ദേഹം നിർദ്ദേശിക്കുന്നത്, ഒന്ന്, വിരലുകൾ കൊണ്ട് അതിന്റെ അടിയിൽ പിടിച്ചു കൊണ്ട്, ഗ്ലാസ് ആണെങ്കിൽ വിരലുകൾ കൊണ്ട്, അദ്ദേഹം പറയുന്നത് തള്ളവിരലും ചെറുവിരലും കൊണ്ട് ആ ഗ്ലാസിന്റെ അടിയിൽ പിടിച്ച എല്ലാ പ്രശ്നം ഒഴിവാക്കും. പിന്നെ സിമരണാൽ തന്നെ ദിവസം വിശദീകരിക്കണം. അതാണ് ചില ആളുകൾ കാരണം പറയുന്നത്, അത് മലിനമായി തീരും, അതിൽ വൃത്തികളായി തീരും എന്നുള്ളതാണ് ചില ആളുകൾ അതിന് ന്യായമായിട്ട് പറയുന്നത്. വലത് കൈകൊണ്ട് കുടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ തിന്നാതിരിക്കാൻ, ഇടത് കൈകൊണ്ട് കുടിക്കാനുള്ള ന്യായമായിട്ട് പറയുന്നത്. അപ്പൊ ഇൻസിം പറയുന്നതാണ് എന്ത്, അവരവരുടെ പെരുവിരലുകൾ കൊണ്ടും പിന്നെ തള്ളവിരലുകൾ കൊണ്ടും ചെറുവിരലുകൾ പിന്നെ ചൂണ്ടുവിരലുകൾ കൊണ്ടും അത് കുടിക്കട്ടെ, അതിന്റെ അടിയിൽ കുടിക്കട്ടെ. ഒന്നാമതമാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, ഇന്ന് അധികം ഉപയോഗിക്കുന്നത് ഡിസ്പോസിബിൾ ഗ്ലാസുകളാണ്, അത്തരത്തിലുള്ള പ്ലേറ്റുകളാണ്. അത് ഉപയോഗിക്കുന്ന ആളുകൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഇടത് കൈകൊണ്ട് കുടിക്കുന്നുണ്ട്, ഇടത് കൈകൊണ്ട് തിന്നുന്നു. അത് ഉപയോഗിക്കുന്ന ആളുകൾ പോലും ഇടത് കൈകൊണ്ട് തിന്നുന്നുണ്ട്, ഇടത് കൈകൊണ്ട് പിന്നെ കുടിക്കുന്നുണ്ട്, ഡിസ്പോസിബിൾ ഉപയോഗിക്കുന്ന ആളുകൾ. അപ്പൊ എത്രമാത്രം ഗൗരവമുള്ള ഒരു സംഗതിയാണ്. പിന്നെ അദ്ദേഹം മൂന്നാമത് പറയുന്നത് എന്താ വെച്ചാല്, ഇനി ആ കുടിക്കുന്ന ഗ്ലാസ് മലിനമാകും എന്നുള്ളതാണല്ലോ പറയുന്നത്. എന്നാൽ അദ്ദേഹം ചോദിക്കുന്നത് അത് നജസാണ്, നജസല്ലല്ല. അപ്പൊ അത് സാധാരണ ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകുന്നത് പോലെ കഴുകിയാൽ മതി, അതിലൊരു പ്രശ്നമല്ല. നമ്മൾ തിന്നുന്ന ബാക്കി എല്ലാ പാത്രങ്ങളും കഴുകുന്നുണ്ട്, അതിന്റെ കൂടെ ഈ ഗ്ലാസ് കൂടി കഴുകിയാൽ മതി, അത് നജസാണോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് നജസാണ്, അതിലാ പറ്റി പിടിക്കുന്നത് അത് നജസാണോ അല്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അത് കഴുകി വൃത്തിയാക്കിയാൽ മതി, അതുകൊണ്ട് ഒരു ഉപദ്രവവും അതുകൊണ്ട് അയാൾക്കില്ല. ഇങ്ങനെ ചില പരിഹാരമാർഗങ്ങൾ അദ്ദേഹം പിന്നെ നിർദ്ദേശിച്ചിട്ട് അദ്ദേഹം പറയണം. ഇനി ഇതൊന്നല്ല വിഷയം, അദ്ദേഹം പറഞ്ഞല്ല ഇതൊന്നല്ല വിഷയം, യാക്കിന തഹാവു, ഇവിടെ സുന്നത്തിന്റെ നിസ്സാരവൽക്കരിക്കലാണ്. തഹാവുൽ നാസി, ജനങ്ങളുടെ നിസ്സാരവൽക്കരണമാണ്. വതഖലീദു ബഅദിഹിം ബഅദ, ചിലർ ചിലരെ തഖലീദ് ചെയ്യലുമാണ്. ഹുവല്ലദീ ജഅലഹും യുഖദിമൂന അലാ ഹാദൽ അമലിൽ മുഹറം, ചിലരെ തഖലീദ് ചെയ്യലും ഇതിലുണ്ട്. അത് ആ തഖലീദാണ് അവരെ ഇത്തരത്തിലുള്ള ഹറാം ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അദർസിൽ പറയുന്നത്. ഇതിന്റെ ഓഡിയോ തന്നെ കേൾക്കാൻ പറ്റും. അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചർച്ച എന്താണത്, കറാഹത്താണോ അതല്ല ഹറാമാണോ എന്നുള്ളതാണ്. എല്ലാ വിഷയങ്ങളിലും നമ്മൾ പറയുന്നത് പോലെ ഈ ഖിലാഫിൽ നിന്ന് ഒഴിവാകാനുള്ള മാർഗം എന്താണ്, ഇടത് കൈകൊണ്ട് തിന്നാതിരുന്നാൽ മതി, ഇടത് കൈകൊണ്ട് കുടിക്കാതിരുന്നാൽ മതി, പിന്നെ ആ പ്രശ്നം വരുന്നില്ലല്ലോ. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇബ്നു സൈമിയും റമദാൻ ഹദീത്തിന്റെ ദർസിൽ ചോദിക്കുന്ന ഒരു വിഷയം, ഇവിടെ ശൈത്താനാണ് വര ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, ഈ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ആള് സാദൃശ്യപ്പെടുന്നത് ആരോടാണ്, പിശാചിനോടാണോ അതല്ല അള്ളാഹുവിന്റെ റസൂലിനോടാണോ, അയാളെ പിൻപറ്റുന്നത് ആരെയാണ്, ഇത്തിബാ ചെയ്യുന്നത് ആരെയാണ്. അതാണ് റസൂൽ പറയുന്നു, ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ശൈത്താനാണ്. പിന്നെ റസൂൽ അലൈഹിസ്സലാം പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ആരും ഇടത് കൈകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ആള് ഇത്തിബാ ചെയ്യുന്നത് പിൻപറ്റുന്നത് അള്ളാഹുവിന്റെ റസൂലിനെയാണോ അതല്ല പിശാചിനെയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. നമ്മൾ ആരെയാണ് പിൻപറ്റേണ്ടത്, ഇവിടെ അത് കറാഹത്താണോ അല്ല എന്നുള്ള ചർച്ച നടക്കട്ടെ. ഇനി ഇതൊന്നുമല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്പോസിബിൾ ഉപയോഗിക്കുന്ന ആളുകൾ പോലും, ഇപ്പൊ സുന്നത്തിനോടൊക്കെ കുറച്ച് കണിശത കാണിക്കുന്ന ആളുകൾ പോലും ഇത്തരത്തിലുള്ള വിഷയത്തിൽ വളരെ അലംഭാവ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭനായ പണ്ഡിതനാണ്, കിബാറുകളിൽപ്പെട്ട ആരാണ്, ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ള. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതിൽ അത് കറാഹത്താണെന്നുള്ളത്, ഹറാമല്ല എന്നുള്ളതാണ്. ഇടത് കൈകൊണ്ട് ഒരാൾ തിന്നാൽ കുടിച്ചാൽ അത് ഹറാമല്ല എന്നുള്ളതാണ് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ളയുടെ എന്റെ അഭിപ്രായം. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം കേട്ടിട്ടും നിർത്തി കേട്ടിട്ട് കാര്യമല്ല. അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചു, ആ ദർശന്റെ അദ്ദേഹം അത് പറഞ്ഞത് കറാഹത്താണ് എന്നുള്ളത് പറഞ്ഞതിന് ശേഷം ആ ദർശന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നു, എന്നാൽ അൽ മുദാവമതു അലൽ മക്രൂഹി കദ്തർതകി ഇല തഹരീം, കറാഹത്താണെങ്കിൽ തന്നെ ആ കറാഹത്തിന് ഒരാൾ പതിവാക്കുക എന്നുള്ളത് അതെന്താകും, അത് തഹരീമിലേക്ക് എത്തിക്കും. അതൊരാൾ പതിവാക്കുകയാണെങ്കിൽ അത് തഹരീമിലേക്ക് എത്തും. അതെന്താണ്, ചിലപ്പോൾ അത് തഹരീമിലേക്ക് എത്തുന്നതാണ്. ലിഅന്നഹു യദുല്ലു അല അദമിൽ മുബാലാത്ത്, കാരണം അയാളത് പതിവാക്കുകയാണെങ്കിൽ, ആ കറാഹത്ത് അയാൾ പതിവാക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ആ കാര്യം അയാളെ പരിഗണിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഒരാൾ അങ്ങനെ പതിവായിട്ട് ഇടത് കൈകൊണ്ട് കുടിക്കുകയും തിന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, കറാഹത്ത് തന്നെ ഒരാൾ പതിവായി ചെയ്താൽ അദ്ദേഹത്തിന്റെ പ്രയോഗം അത് തർത്തഖി ഇല തഹരീം, അത് തഹരീമിലേക്ക് എത്തിച്ചേരുന്നതാണ്. ചിലപ്പോൾ അത് തഹരീമിലേക്ക് എത്തിച്ചേരുന്നതാണ് ആ കറാഹത്തി എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖ് ഫൗസാനക്കുള്ള പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അത് കറാഹത്താണ് എന്നുള്ളത്. അത് പറഞ്ഞിട്ടാണ് ആ തഹ്മീക്കാരും അദ്ദേഹത്തിന്റെ ഒരു ദർശനം അതിന്റെ അവസാന ഭാഗത്ത്
ഇതിന്റെ ആദ്യ ഭാഗം മാത്രം കേട്ടിട്ട് കാര്യമില്ല, അതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ഈ കാര്യം പറഞ്ഞു. വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഈ കാര്യം പറഞ്ഞു. ഇനി ശൗക്കറലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞ എന്താ പറയുക, ഈ ഹദീസ് വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയണത് നേരത്തെ പറഞ്ഞ ഹദീസ് ഫീഹി, ഈ ഹദീസിൽ ഉണ്ടാ നഹ്യു അനിൽ അക്കലി വശ്ശർബി ബിശിമാലി, ഇടത് കൈകൊണ്ട് തിന്നാനും കുടിക്കാനും പാടില്ല എന്നുള്ള വിരോധം പാടില്ല എന്നുള്ളത് ഈ ഹദീസ്. വൻ നഹ്യു ഹഖീഖ ഫി തഹ്രീം, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള നഹ്യ് യഥാർത്ഥത്തിൽ തഹ്രീമിന്റെ നഹ്യ് തന്നെയാണ്, അത് ഹറാമിന്റെ നഹ്യ് തന്നെയാണ്. കമാ തുഖറർ ഫിൽ ഉസൂല്, ഉസൂലുകളിൽ അത് അംഗീകരിക്കപ്പെട്ടതുമാണ്, അംഗീകരിക്കപ്പെടുന്നത് പോലെ. കാരണം എന്താ, വലാ യക്കൂനു മുജറത് അൽ കറാഹ ഫഖത്ത്, അതൊരിക്കലും എന്തല്ല, കറാഹത്ത് മാത്രമല്ല, അല്ലെങ്കിൽ അത് കറാഹത്താണ് എന്നുള്ളത് അതിനെ അറിയിക്കുന്ന വേറെ തെളിവുകൾ വേണം, കറാഹത്ത് മാത്രമാണ് എന്നുള്ളതിനെ അറിയിക്കുന്ന വേറെ തെളിവുകൾ വേണം. ആരാ പറയണത്? ഔക്കാനി അഹ്മദുല്ലാഹി അലൈഹി. ഇബ്നു ഹജർ ഇബ്നു അറബിന്റെ ഒരു വാചകം ഫതുൽ ബാരിയിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇബ്നു ഹജർ പറയാണ് വഖദ് സർറഹ ഇബ്നു അറബി, ഇബ്നു അറബി വ്യക്തമാക്കിയിട്ടുണ്ട് ബിഇസ്മി മൻ അക്കല ബിശിമാലി, ഇടത് കൈകൊണ്ട് തിന്നുന്നതിന്റെ ഇസ്മ് തെറ്റാണ്, അതിന്റെ കുറ്റം ഇബ്നു അറബി വ്യക്തമാക്കിയിട്ടുണ്ട്. വഹ്തജ അദ്ദേഹം തെളിവ് പിടിച്ചത് ബി അന്ന കുല്ല ഫിഇലിൻ യുൻസബു ഇല ശൈത്താനി ഹറാം, ശൈത്താനിലേക്ക് ചേർത്തി പറയുന്ന എല്ലാ അമലുകളും അത് ഹറാമാണ് എന്നുള്ളതിനാണ് അദ്ദേഹം തെളിവ് പിടിച്ചത്. ഇബ്നു അറബി അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഹറാമാണെന്ന് പറഞ്ഞത്. കാരണം ഇത് ശൈത്താനിന്റെ പ്രവൃത്തിയിലേക്കാണ് ഇതിനെ ചേർത്തി പറഞ്ഞിട്ടുള്ളത്. ഇടത് കൈകൊണ്ട് കുടിക്കുന്നവൻ, ഇടത് കൈകൊണ്ട് തിന്നുന്നവൻ, അവൻ അത് പിശാച്ചാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്, പിശാച്ചിലേക്ക് ചേർത്തിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്, അത് ഹറാമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് ബിൻബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ പിന്നെ ഇടത് കൈകൊണ്ട് തിന്നുന്നത് ഹറാമാണ്. അദ്ദേഹം പറഞ്ഞു, ആദാഹു വല്ലാഹിർ, ലാഹിറായിട്ട് മനസ്സിലാകുന്നത് അത് തന്നെയാണ്. വലിഹാദ ദഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മൻ അക്കല ബിശിമാലിഹി ലസ്തതഅത, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത് കൈകൊണ്ട് തിന്നവനെതിരെ ദുആ ചെയ്തത് എന്നുള്ളതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നത്. ഇബ്നു ബാസിന്റെ അഭിപ്രായം അത് ഹറാമായതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്കെതിരെ ദുആ ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ രണ്ട് ഹദീസ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല് ജാബിർ റളിയല്ലാഹുവിന്റെ ഹദീസിന് വിരോധമാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇടത് കൈ കൊണ്ട് കുടിക്കരുത്, ഇടത് കൈ കൊണ്ട് തിന്നരുത് എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയണേ അപ്പോ ഒരു സംഗതി അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ പിന്നെ എതിര് വരുന്നതിന്റെ വിരോധം കൂടിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏത് ഒരു ഹദീസിൽ ചെയ്യരുത് എന്ന്, ഒരു ഹദീസിൽ വലത് കൈ കൊണ്ട് തിന്നാളം കുടിക്കണമെന്ന് അമ്പുറാണ് നഹിയാണ്. അപ്പൊ അദ്ദേഹം പറയണ വഹാദാ തഅക്കീദും മിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള തഅക്കീദാണ്. ഏത് വിഷയത്തിൽ? ഫിൻ നഹി അനിൽ അക്കലി ബിശിമാലി വശ്ശർബി ബിഹാ, ഇടത് കൈകൊണ്ട് തിന്നുന്നതിനെയും ഇടത് കൈകൊണ്ട് കുടിക്കുന്നതിനെയും വിരോധിച്ചു കൊണ്ട് വന്നിട്ടുള്ള തഅക്കീദാണ്. ആ വിഷയത്തിൽ വന്ന് എടുത്തിട്ടുള്ള സ്ട്രോങ് നിലപാടാണ്, ശക്തമായിട്ടുള്ള നിലപാടാണ്. അതുകൊണ്ട് ഫമൻ നക്കല ബിശിമാലിഹി, ഒരാൾ ഇടത് കൈകൊണ്ട് തിന്നു, ഔ ശരിബ ബിശിമാലിഹി, അല്ലെങ്കിൽ ഇടത് കൈകൊണ്ട് കുടിച്ചു, വഹുവ ആലിമുൻ ബിന്നഹി, അങ്ങനെ വിരോധം വന്നിട്ടുണ്ട് എന്നുള്ളത് അറിവുള്ളവനാണ് അവൻ. വല ഉദറ ലഹു, അവന് പ്രത്യേകിച്ച് ഉദറൊന്നും തന്നെയില്ല. വല ഇല്ലത്തുൻ തംനഹു, അവനെ തടയുന്ന എന്തെങ്കിലും ഇല്ലത്ത് കാരണവുമില്ല. എന്നിട്ട് അവൻ അതുകൊണ്ട് കുടിക്കുകയാണെങ്കിൽ, ഇടത് കൈകൊണ്ട് കുടിക്കുകയാണെങ്കിൽ, നിന്നാണെങ്കിൽ, ഫഖദ് അസല്ലാഹ വറസൂല, തീർച്ചയായും അവൻ അല്ലാഹുവിനോട് ധിക്കാരം കാണിച്ചിരിക്കുന്നു, അവന്റെ റസൂലിനോട് ധിക്കാരം കാണിച്ചിരിക്കുന്നു. വമൻ അസല്ലാഹ വറസൂല, ആര് അല്ലാഹുവിനോടും അവൻ റസൂലിനോടും ധിക്കരിക്കുന്നോ, ഫഖദ് ഖവാ, അവൻ വഴിവെച്ചു പോയിരിക്കുന്നു. ഇസ്തിദ്കാറില് ഇബ്നു അബ്ദുൽ ബർ വിശദീകരിക്കുന്നു. ഇതുപോലുള്ള ധാരാളക്കണക്കിന് ഉദ്ധരണികൾ കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. ഇത് അഥവകളുമായി ബന്ധപ്പെടുത്തി ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് വിഷയം അതല്ല. ഇന്ന് എന്താ വെച്ചാൽ ഷെയ്മുകാരാണ് ചില ആളുകൾ, വിരലുകൾ നക്കി തുടക്കുക അല്ലേ. അതാണ് പിന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് അത് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഇബ്നു സൈമീൻ അത് പറഞ്ഞിട്ടുണ്ട്, ഉലമാക്കളൊക്കെ ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് വിഷയം വേറെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ആൾക്കാർ, പല ആളുകളും വലത് കൈകൊണ്ട് തിന്നും കുടിക്കൽ ഇടത് കൈകൊണ്ട്, അവരതൊരു അദബിന്റെ ഭാഗമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അതല്ല ഷെയ്മുകളുണ്ടാകും, അത് ചെയ്യുന്ന ആളുകളൊന്ന് മനസ്സിൽ തട്ടിട്ട് പറയും. അത് ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ടാകും, സുന്നത്തിന്റെ കാര്യത്തിലൊക്കെ നല്ല കൺഷ്യസുള്ള ആൾക്കാരും അത് ചെയ്യുന്നുണ്ട്. ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിലും ഇടത്തെ കൈകൊണ്ടേ കുടിക്കുള്ളൂ. കാഫിറിനെ ഷെയ്ത്താനെ, ഇബ്നു സൈമീൻ പറഞ്ഞതുപോലെ ഷെയ്ത്താനിന്റെ ആൾക്കാരെ തഖലീദ് ചെയ്യുന്ന സ്വഭാവം,
സേമി കൊണ്ടുണ്ടാണല്ലേ. അതിൽ അതൊരു അദബാണ്. ചില ഉലമാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ അദബ് ആരും ചെയ്യാണെന്നുള്ളവർക്കാണോ ചെയ്യുന്നത്? ഇനി ശേഖ് ഫൗസാൻ പറഞ്ഞത് എന്താ? അത് ചിലപ്പോൾ എന്താണ് തഹരീമിലേക്ക് എത്തുന്നല്ലാർന്ന്. അതൊരാൾ പതിവാക്കുകയാണെങ്കിൽ ഷെയ്മുകൊണ്ടാണ് അല്ല ചെയ്യുന്നത്, അത് അവർ പറയും. നാണക്കേടാണ്, വിരലുകൾ നക്കുന്നത് നാണക്കേട് അല്ലേ. അതൊരു അദബാണ്. ഈ പറഞ്ഞത് പോലെ ഇതൊക്കെ അദബാണല്ലോ, ഇതൊക്കെ അദബാണല്ലോ. അവൻ വിരലുകൾ നക്കി തുറക്കട്ടെ, അദബല്ലേ. ഇത് പറഞ്ഞിട്ടുണ്ട് ഏത് കാര്യത്തെയും ഞാൻ നിഷേധിക്കാലോ. അതല്ലാതെ ഇമാം നബി അങ്ങനെ പറഞ്ഞിട്ടോ ഷെയ്ഖ് ഫൗസാൻ അങ്ങനെ പറഞ്ഞിട്ടോ അല്ലല്ലോ ഒരാൾ ചെയ്യുന്നത്. ഇത്രയും ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ സുന്നത്തിന്റെ നിസ്സാരവൽക്കരിക്കലാണ് വരുന്നത്, സുന്നത്തിനെ പരിഹസിക്കൽ അതിൽ അവിടെ വരുന്നുണ്ട്, അവിടെ കളിയാക്കൽ വരുന്നുണ്ട്, കാഫിരീങ്ങളെ തക്ലീൽ ചെയ്യൽ വരുന്നുണ്ട്, അവരുടെ ശരീരം അവരുടെ ആ സംസ്കാരം കൾച്ചർ കണ്ടാൽ നാണക്കാരാണെന്ന് കരുതിയിട്ടല്ലേ. വലത് കൈകൊണ്ട് തിന്നുന്നുണ്ട്, ആ വലത് കൈകൊണ്ട് തിന്ന കൈകൊണ്ട് ആ ഗ്ലാസ് പിടിച്ചാൽ അത് നാണക്കാരാണെന്ന് കരുതിയിട്ട് മാത്രല്ലേ പല ആളുകളും ചെയ്യാത്തത്. പല ആളുകളും നല്ല അധികമാണ്, 90-95% 99%. അതല്ലാതെ അങ്ങനെ അർദ്ധം പെട്ടതാണെന്നുകൊണ്ട് ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഹുക്കും പിടിച്ചിട്ടാണോ അത് ചെയ്യുന്നത്? അത് നല്ല ഗൗരവപൂർവ്വം ഓരോരുത്തരും ആലോചിച്ചു. അപ്പൊ അതാണ് അവിടെ വിഷയം. അത് ഇസ്ലാമില് ഏത് വിഷയമാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ അത് മറ്റുള്ളവരുടെ അടിയന്തരൊക്കെ ചെയ്യുമ്പോൾ അതൊരു ഷെയ്മുകൾ. നമ്മളൊരു ഹോട്ടലിൽ പോയി, അല്ലെങ്കിൽ വലിയൊരു പരിപാടിയാണ്, ഒരു പാർട്ടിയാണ്, ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, അപ്പൊ അവിടെ നമ്മൾ ആ തിന്ന കൈ കൊണ്ട് കുടിക്കുമ്പോൾ അതിന് മോശക്കേട്. അതുകൊണ്ടാണ് ഇബ്നു സീനത്തിന്റെ ദർസിൽ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഇതാ ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് ഇനി അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഇതാ അങ്ങനെ പിടിച്ചാൽ അവിടെ വൃത്തി കേട് വരുന്നത്, അതല്ലെങ്കിൽ അതിനെ താങ്ങിക്കൊണ്ട് പിടിക്കുക, ഇതാ ഈ രൂപത്തിൽ പിടിക്കുകയാണെങ്കിൽ അവിടെ വൃത്തി കേട് വരുന്നത്. അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. അതല്ല ഡിസ്പോസിബിൾ ആണെങ്കിൽ പിന്നെ അത് വലിച്ചെറിയാണ് ചെയ്യുന്നത്. ഇനി അതെല്ലാം അങ്ങനെ ഒരാൾ പിടിച്ചാൽ തന്നെ അതിൽ നെസ് വരുന്നുണ്ടോ? അദ്ദേഹം പറയുന്നുണ്ട്, അടാ വീട്ടിൽ മറുകത്തുണ്ട്, പെണ്ണുണ്ട്, ഖാദിമുണ്ട്, വേലക്കാരുണ്ട്, ഹോട്ടലിലാണെങ്കിൽ അവരെ കഴിക്കോളും, പിന്നെ അതൊന്നും അല്ല പ്രശ്നം. ഹോട്ടലിൽ അത് കഴുകാൻ ആളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അടുത്ത് കൊണ്ട് കുടിക്കുന്നത്. അല്ല, നമ്മൾ ഹോട്ടലിൽ അവർ പിന്നെ പോരാനായിക്കൂല, നമ്മളെ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ പിന്നെ വലത് കൈ കൊണ്ട് കുടിച്ചാൽ ആ ഹോട്ടലിൽ നിന്ന് നമ്മളെ പോരാനായിക്കൂല, അവിടെ തടഞ്ഞു വെക്കും. അപ്പൊ വിഷയം അതൊന്നുമല്ലല്ലോ, വിഷയം അതാണ് യഥാർത്ഥത്തിൽ. ഇതിനെ ന്യായീകരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ, അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ വിരലുകൾ നക്കി തുടക്കുക എന്നുള്ളത് അതിൽപ്പെട്ടൊരു സംഗതി, അത് ചെയ്യുകയാണ്. കാരണം കാഫിറിന്റെ കൾച്ചർ എന്താ? കുറച്ചതിൽ ബാക്കിയിട്ടുണ്ട്, അതാണ് അതിന്റെ ഒരു സ്റ്റൈല്. നക്കി നക്കുക എന്നുള്ളത് എന്തല്ല, ഇത് എഡ്യൂക്കേറ്റഡ് ആയ ആൾക്ക് ചേർന്നതല്ല നക്കുക എന്നുള്ളത്. റസൂലിന് ചേരും, നമുക്ക് ചേരും, നമ്മൾ റസൂൽ എഡ്യൂക്കേറ്റഡ് അല്ല, അതല്ല. എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾക്ക് സ്റ്റാറ്റസിന് ചേരില്ല ഏത് നക്കുക എന്നുള്ളത്. ആത്ര നക്കി തുടക്കുക, വിരലുകൾ നക്കി തുടക്കുക, ഒരു വറ്റുപോലും അതിൽ ബാക്കിയാക്കാതിരിക്കുക, ഭക്ഷണത്തിന്റെ അവശിഷ്ടം അതിൽ ബാക്കിയാതിരിക്കുക എന്നുള്ളത് നമ്മളെ സ്റ്റാറ്റസിന് ചേരും. അതുകൊണ്ടല്ല ഇസ്ലാമിന്റെ പല വിധികളിലും ഞാൻ തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പൊ വെറും ഒരു അദബിന്റെ ഭാഗമായിക്കൊണ്ട് അത് കറാത്താണെന്നുള്ളത് മാത്രം പറഞ്ഞിട്ട് പോകണ്ട, ഹറാമാണ് എന്ന് തന്നെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇനി അത് ചെയ്യുന്ന ആളുകൾ ഈ പറഞ്ഞ രൂപത്തിലാണ് അത് ചെയ്യുന്നത്, അല്ലാത്ത ആളുകൾ വളരെ അപൂർവമുണ്ടോ? എനിക്ക് തെളിവുകൊണ്ട് ബോധ്യപ്പെട്ടത് അങ്ങനെയാണ്. അത്രല്ല, ഒരു ഉദുറുമില്ല അതിനൊന്നും, ഒരു ഉദുറുമില്ല. പിന്നെന്താ, ആ സുന്നത്തിനവിടെ പരിഹസിക്കണം, അതിനെ അവഗണിക്കണം, അതിനെ നിസ്സാരവൽക്കരിക്കണം, അതിനെ കൊച്ചാക്കണം, അതിനെ കളിയാക്കണം. ആ സുന്നത്ത് സ്വന്തം ജീവിതത്തിൽ എടുക്കുന്നത് ഒരു ഷെയ്മുകേടായിട്ട് തോന്നുന്നു. അവിടെ ഞാനൊരു കോമാളിയായി തീരുമോ എന്നുള്ളത് ഭയപ്പെടുകയാണ്. ആളുകൾ എന്നെ പരിഹസിക്കുമോ? ഞാൻ വിദ്യാഭ്യാസമില്ലാത്തവനാണെന്ന് പറയുന്നു, എന്നൊരു മൗലവിയാണെന്ന് പറയോ, ഒരു മൂലിയനാണെന്ന് പറയോ, ഒരു മുത്തബ്ബയാണെന്ന് പറയോ എന്നുള്ള പേടി. അപ്പൊ ഇതൊന്നും ഒരു മുസ്ലിമിന് ചേർന്നതല്ല, ഏത് വിഷയത്തിലാണ്. അപ്പൊ ഇതിലൊക്കെ ശരിക്ക് ഇത്തരത്തിലുള്ള സുന്നത്തുകളൊക്കെ എടുക്കുന്നതിൽ ശരിക്ക് ഇസ്സത്താണ്, ഇസ്സത്ത്, ഇതിൽ അഭിമാനം കൊള്ളുകയാണ്. അതും സുന്നത്തിനൊക്കെ കുറച്ചൊക്കെ സ്നേഹിക്കുന്ന ആളുകൾ പോലും, അതല്ലാത്ത ആളുകളുടെ കാര്യം പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക, വിഷയം പഠിക്കുക, ഉദറുകളൊന്നുമില്ലെങ്കിൽ ഇത് നമ്മൾ ശീലമാക്കുക, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക, അതാണ് ഇതിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള, അഫ്വലായിട്ടുള്ള, അക്മലായിട്ടുള്ള, ഔലയായിട്ടുള്ള നിലപാട് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല സുന്നത്തുകൾ ജീവിതത്തിൽ പ്രവർത്തി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.